ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ദൈവത്തിൻ്റെ കൃപകളെ വർണ്ണിപ്പാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവം പറഞ്ഞതുപോലെ ജീവിപ്പാൻ ഒരു ദിവസം കൂടി ആയസിൽ നമുക്ക് തന്നു ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യം കാണിച്ച് രാവിലെ ലഭിക്കുന്ന ഈ ആത്മീക സന്ദേശം ജീവിതത്തിൻ്റെ ഒരു എനർജിയാണ് ഒരു ശക്തിയാണ് ഒരു ബലമാണ് പാതയ്ക്കൊരു ദീപമാണ് എന്ന് വിചാരിച്ചും വിശ്വസിച്ചും കൊണ്ട് പ്രതീക്ഷയോടെ ചോദിച്ചു വാങ്ങിക്കുന്നവരെ പോലെ ദൈവത്തിൻ്റെ വചനം ആകാംക്ഷയോടും ആർത്തിയോടും ചോദിച്ചു വാങ്ങിക്കാൻ താൽപ്പര്യം കാണിച്ച് പ്രതീക്ഷയോടെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വന്ദനം പറഞ്ഞുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് പങ്കിട്ട് തരാൻ പരിശുദ്ധനായ ദൈവം എൻ്റെ ഹൃദയത്തിനകത്ത് പ്രേരിപ്പിച്ചിരിക്കുന്ന ദൈവിക ദൂതിൻ്റെ ആധാരവാക്യം ഇയോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ഈയോബിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം പത്തൊൻപതാം വാക്യം ഇയോബ് പതിനാറ് പത്തൊൻപത് വാക്യം ഇങ്ങനെയാണ് ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു ഒന്നൂടെ പറയാം ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു ഈ യോബിൻ്റെ സംഭവം ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന സാഹചര്യങ്ങളിൽ താഴേക്ക് പോയി എന്ന് പറയാം എന്നതുപോലെ തകർന്നു പോയൊരു മനുഷ്യൻ കഷ്ടങ്ങൾ വന്നതോ പ്രയാസങ്ങൾ വന്നതോ രോഗം വന്നതോ നഷ്ടം വന്നതല്ല അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അലട്ടിയത് യോബിനെ യോബിൻ്റെ പുസ്തകം ഒരാവൃത്തിയെങ്കിലും വായിച്ചിട്ടുള്ളവർക്കറിയാം യോബിൻ്റെ ചരിത്രത്തെ സൂക്ഷ്മ പരിശോധന നടത്തിയിട്ടുള്ളവർക്കറിയാം അദ്ദേഹത്തെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മക്കൾ ഒന്നിന് പറയോ ഒന്നായി മരിച്ചു വേദനയുണ്ട് അതിനേക്കാൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കൺമുമ്പിൽ നിന്ന് കടന്നു വന്ന ആളുകൾ പോയി അദ്ദേഹത്തെ അത് വേദനിപ്പിച്ചില്ല എന്ന് പറയുന്നില്ല വേദനിപ്പിച്ചു എന്നാൽ അതിനേക്കാൾ വേദനിപ്പിച്ചതുണ്ട് ഭാര്യ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത് ആർക്കാ വേദനിക്കാത്തത് എന്നാൽ അതിനേക്കാൾ വേദനിച്ചതുണ്ട് ശരീരം മുഴുവൻ മരുന്നില്ലാത്ത രോഗം കൊണ്ട് ഭാരപ്പെട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിനായി ഇരിക്കുന്നത് ഭാരമുള്ള കാര്യമാണ് പക്ഷേ അതിനേക്കാൾ വേദനിപ്പിച്ചത് അദ്ദേഹത്തെ ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തി തെളിയിക്കാൻ പറ്റാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി അദ്ദേഹത്തെ മനസ്സ് വേദനിപ്പിച്ച് മനഃപൂർവ്വമായിട്ട് അദ്ദേഹം ചെയ്യാത്ത കുറ്റങ്ങൾ ചുമത്തി ദൈവസന്നിധിയിൽ പോലും നീതി കിട്ടാത്തവനെന്ന് അദ്ദേഹത്തിൻ്റെ മേൽ എഴുതി ചാർത്തി മനോദുഖങ്ങൾ വരുത്തിയതാണ് ഈ പുസ്തകത്തെ ആത്മപരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി മനസാക്ഷിയുടെ കോടതിയിൽ വെച്ച് വിചാരണ ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി ഇതാണ് ഇയോബ് എന്തിനാണ് ഇത്രയും ദുഃഖിച്ചത് ഇയോബ് ഏതിലാണ് ഇത്രയും അലോരസപ്പെട്ടത് ഇത്രയും ഭാരപ്പെട്ടത് ഇത്രയും അസ്വസ്ഥനായത് മറ്റേക്കാൾ അദ്ദേഹം ത്യാഗപൂർണമായ മനസ്സ് ആടി ഉലയുന്ന മരം പോലെ ഇളകി മറയുന്ന കടൽ പോലെ അദ്ദേഹത്തെ അസ്വസ്ഥനാക്കിയത് തെളിയിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ഊരിപ്പോരാൻ ഊരിപ്പോരാരാൻ വണ്ണമുള്ള കുറ്റാരോപണങ്ങൾ ഇതിൻ്റെ മുമ്പിൽ താൻ പകച്ചുപോയി പതറിപ്പോയി കരഞ്ഞുപോയി വിമ്മിഷ്ടപ്പെട്ടുപോയി കോപിച്ചുപോയി തകർന്നു പോയി വാക്കിൽ പോലും തെറ്റാത്തവൻ ചിലപ്പോൾ വാവിട്ട് സംസാരിക്കേണ്ടി വന്നു നിസ്സഹായനായി എന്താ കാരണം വന്ന പലരും കണ്ട പലരും അറിഞ്ഞ പലരും മനസ്സറിയാത്ത കാര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾ മരിക്കാൻ ഈ കുടുംബം തകരാൻ ഈ നഷ്ടങ്ങൾ മുഴുവൻ വരുത്തി വയ്ക്കാൻ നിൻ്റെ ജീവിതത്തിലെ എന്തോ പാകപ്പഴയാണ് നിൻ്റെ ജീവിതത്തിലെ ഏതോ രഹസ്യ വിഷയങ്ങളാണ് എന്ന് അവർ പറഞ്ഞ് പരത്തി വന്നവരും കണ്ടവരുമെല്ലാം സഹിക്കാൻ കഴിയുന്ന കാര്യമാണോ യോവ തന്നെ പറയുന്ന മറ്റു ചില വാക്യങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇങ്ങനെയാണ് എന്നിൽ സ്ത്രോത്രം എത്രയാണ് പത്തൊമ്പതിൻ്റെ ഇരുപത്തെട്ടാം വാക്യം നാം എങ്ങനെ അവനെ ഉപദ്രവിക്കുമെന്നും കാര്യത്തിൻ്റെ മൂലം എന്നിൽ കാണുന്നു എന്നും നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്ന് പറഞ്ഞർത്ഥം മനസ്സിലായോ ഈ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം നീയാണ് കാര്യത്തിൻ്റെ മൂലം എന്നവിടെ എഴുതിയിരിക്കുന്നത് ഈ തകർച്ച ഈ പൊന്നോമന കുഞ്ഞുങ്ങൾ ചാവാൻ കാരണം ഇത് നശിക്കാൻ ഇവിടെ ദൈവത്തിൻ്റെ വാൾ വരാൻ കാരണം നീയാണ് ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ നിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞത് യോവിന് സഹിക്കാൻ പറ്റിയില്ല ആട്ടെ ഞാൻ ഇന്നത്തെ തൂതിലേക്ക് വരുന്നു യോവിൻ്റെ പഴയ ചരിത്രം പറഞ്ഞ് എൻ്റെ സമയം തീർക്കുകയല്ല ഇതുപോലെ തെളിയിക്കപ്പെടാൻ വയ്യാത്ത വിഷയങ്ങളും പറഞ്ഞ് ബോധിപ്പിക്കാൻ വയ്യാത്ത കാര്യങ്ങളും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത കുറേ ആളുകളും നമുക്ക് ചുറ്റുമുള്ളപ്പോൾ നമുക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും നമുക്കെങ്ങനെ ദൈവത്തെ സന്തോഷത്തോടെ മഹത്വപ്പെടുത്താൻ പറ്റും ഇതിന് നടുവിലിരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു വഴിയുണ്ട് ഇയ്യോബ് കണ്ടെത്തിയൊരു വഴിയുണ്ട് ആ വഴിയാണ് ഇന്നത്തെ സന്ദേശത്തെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കും തോന്നിക്കാണും നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളോട് പറഞ്ഞു കാണും നിങ്ങളാണ് വിഷയം അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഹ നമ്മൾ കുറ്റക്കാരാണെന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങൾ നമ്മൾ കുറ്റക്കാരിയാണ് കുറ്റക്കാരനാണെന്ന് പലരും നമ്മുടെ മേൽ കെട്ടി ആരോപിക്കുന്ന നിമിഷങ്ങൾ നിസ്സഹായരായി പോകുന്ന നിമിഷങ്ങൾ വായടഞ്ഞു പോകുന്ന നിമിഷങ്ങൾ വാക്ക് മുട്ടിപ്പോകുന്ന നിമിഷങ്ങൾ ഈ സമയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ വായിച്ച പതിനാറ് പത്തൊൻപത് അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് എനിക്കൊരു സാക്ഷിയുണ്ട് എനിക്കൊരു ജാമ്യക്കാരനുണ്ട് സാക്ഷിയും ജാമ്യക്കാരനും ഒരു കോടതി ഭാഷയാണ് ആശുപത്രി ചെല്ലുമ്പോൾ സാക്ഷിയെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുകയല്ല ചോദിക്കുകയല്ല എയർപോർട്ടിൽ ചെന്നിട്ട് നിങ്ങൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന ഇൻസ്പെക്ടർ നിങ്ങളോട് ജാമ്യക്കാരൻ കൂടെയുണ്ടോ എന്ന് ചോദിക്കുകയല്ല സാക്ഷിയുണ്ടോ ജാമ്യക്കാരനുണ്ടോ എന്നുള്ള ചോദ്യം കോടതിയിലാണ് സാധാരണ കേൾക്കാറുള്ളത് നിങ്ങളുടെ പള്ളിയിലോ നിങ്ങളുടെ കോളേജിലോ നിങ്ങൾ പഠിക്കാൻ പോകുന്ന സ്ഥാപനത്തിലോ ഒന്നും ഈ രണ്ട് കക്ഷികളെ അന്വേഷിക്കുകയല്ല സാക്ഷിയും ജാമ്യക്കാരനെയും ആവശ്യമായി വരുന്നത് കോടതിയിലാണ് കോടതിയിലെന്താ നടക്കുന്നത് വ്യവഹാരമാണ് നടക്കുന്നത് തർക്കമാണ് നടക്കുന്നത് തെളിയിക്കപ്പെടാത്ത കാര്യങ്ങൾ തെളിയിക്കപ്പെടുന്ന സ്ഥലമാണ് കോടതി ഹാല അവിടെയാണ് ജാമ്യക്കാരൻ്റെ ആവശ്യം അവിടെയാണ് സാക്ഷിയുടെ ആവശ്യം സാക്ഷി ഈ കാര്യത്തിൻ്റെ തെളിവിന് വേണ്ടി ഈ കാര്യത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി ഐ വിറ്റ്നസ് ഞാൻ കണ്ടതാണ് എനിക്കിങ്ങനെ അറിയാം ഞാൻ ദൃക്സാക്ഷിയാണ് എന്ന് പറഞ്ഞ് കാര്യത്തിൻ്റെ മൂലം മുഴുവൻ വ്യക്തമായി ബോധ്യപ്പെട്ട ഒരാൾ കോടതി മുമ്പാകെ ബോധിപ്പിക്കണം ഈ കേസ് തെളിയണമെങ്കിൽ ഈ പ്രതി ശിക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ആരോപിതൻ വിടുവിക്കപ്പെടണമെങ്കിൽ സാക്ഷിയുടെ ആവശ്യമുണ്ട് സാക്ഷി നിൽക്കാൻ ആരും സാധാരണ വരാറില്ല വളരെ ചുരുക്കം പേരെ അതിന് മുതിരാറുള്ളൂ ഒരു വാക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ഊരിപ്പോരാൻ രക്ഷപ്പെടാൻ പലരും അതിന് മുതിരാറില്ല എന്നാൽ ഈ ഓബിൻ്റെ തകർച്ചയുടെ മധ്യത്തിൽ ആളുകൾക്ക് സഹായിക്കണമെന്ന് ഉള്ളവർക്ക് പോലും തോന്നിപ്പോകും ഇത് എന്തെങ്കിലും ഇല്ലാതെ അങ്ങനെ അവർ പറയുമോ സാധാരണ ആൾക്കാർ പറയുന്നതല്ലേ ഇച്ചിരി എന്തെങ്കിലും ഇല്ലാതെ നിന്നെക്കുറിച്ച് അങ്ങനെ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ പോലും നമ്മുടെ ചങ്കുപൊട്ടും ചിലപ്പോൾ അപ്പം ചോദിക്കും എന്താടി മോളെ കേൾക്കുന്നെ ഒന്നുമില്ലാതെ ഇങ്ങനെ അവൻ പറയുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ നെഞ്ചു തിരുമിപ്പോവും അമ്മ ചോദിക്കുക എന്താടായി നിന്നെക്കുറിച്ച് കേൾക്കുന്നത് നീ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ പറയോ ഇങ്ങനെ വിഷയം വിഷയമുണ്ടാവോ നമുക്ക് മറുപടി പറയാൻ പറ്റാത്തടത്ത് ഒരു സാക്ഷി ആവശ്യമായി വരും ചില കാര്യങ്ങൾക്ക് ഭൂമിയിൽ സാക്ഷി കാണിയല്ല ഏതൊക്കെ കാര്യത്തിന് സാക്ഷികളുണ്ടെന്നുള്ളത് വേദപുസ്തകത്തിൽ പരാമർശിക്കുന്ന കാര്യമാണ് അത് ഞാനിപ്പോൾ പറയാൻ നോക്കിയ ഒരു വലിയ പ്രസംഗമായി പോവും അവിടെ കിടക്കുന്നില്ല വേറെ ഏതെങ്കിലും മീഡിയയിൽ ഏതെങ്കിലും സമയത്ത് ഞാൻ ആ കാര്യം ഓർപ്പിക്കാം ഇപ്പോൾ ഇയോ പറയുന്നു എനിക്കൊരു സാക്ഷിയുണ്ട് നിങ്ങൾ പറയുന്നത് തെളിയിക്കാൻ എൻ്റെയിൽ എവിഡൻസ് ഒന്നുമില്ല ഞാൻ പ്രൂഫൊന്നും എടുത്തു വച്ചിട്ടില്ല ഞാൻ നിസ്സഹായനാണ് ഞാൻ സാധുവാണ് ഞാൻ ദ്രോഹമോ ദോഷമോ ചെയ്തിട്ടില്ല നന്മ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ കുടുംബം മുടിയാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ ആർക്കും വിരോധമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഞാനൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ആർക്കും ന്യൂസ് ചോർത്തി കൊടുത്തിട്ടില്ല ഞാൻ കാല് വാരിയിട്ടില്ല ഞാൻ കുടുംബത്തെ ഒറ്റിക്കൊടുത്തിട്ടില്ല എന്നെ തെറ്റിദ്ധരിക്കുകയാണ് പക്ഷെ ആരും പറഞ്ഞാൽ വിശ്വസിക്കുകയില്ല ഇവിടെയാണ് ദൈവം സാക്ഷിയായി വരുന്നത് അഖിലാണ്ട ചരാചരങ്ങളുടെ സൃഷ്ടാവ് ഈ കാണുന്ന സകലത്തെയും സൃഷ്ടിച്ചവൻ ദൂതന്മാരുടെ ആരാധ്യൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഭൂമിയെ തൂക്കിയെടുക്കുന്നവൻ സമുദ്രത്തിലെ വെള്ളത്തെ മുഴുവൻ തുലാക്കൊട്ടയിൽ കോരിയെടുക്കുന്നവൻ പർവ്വതങ്ങളെ വെള്ളിക്കോലി തൂക്കുന്നവൻ ആ മഹാദൈവം ഈ സർവകൃപാലുപായ ശക്തനായ ദൈവം എൻ്റെ കോടതിയിൽ എനിക്ക് വേണ്ടി ആരും സാക്ഷി പറയാനില്ലാതിരിക്കുമ്പോൾ ദൈവം സാക്ഷി പറയാൻ വരും ആഹാ ദൈവം വരും അതിനേക്കാൾ അപ്പുറമാണ് ജാമ്യക്കാരൻ എപ്പോഴാണ് ജാമ്യക്കാരനെ ആവശ്യമായി വരുന്നത് ജഡ്ജിക്കൊരു സാക്ഷി ആവശ്യമായി വരും ഈ കേസ് അവസാനിപ്പിക്കാൻ അത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴാണ് കോടതി ജാമ്യക്കാരൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടു അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ടു ഈ സമയത്ത് ജാമ്യമെടുക്കേണ്ടി വരുന്നത് ആ നിയമം അനുകൂലമല്ല തെളിവുകൾ എല്ലാം നിനക്കെതിരാണ് ഇനിയും മുമ്പോട്ട് പോകാനുണ്ട് കേസ് ഇനിയും തെളിയിക്കപ്പെടാനുണ്ട് ഇനിയും വാദം നടക്കണം വിചാരണ നടക്കണം തെളിവെടുപ്പ് നടക്കണം ഒത്തിരി കാര്യങ്ങൾ നടക്കണം പക്ഷെ അതിനിടയിൽ സ്തോത്രം ആള് കുറ്റക്കാരനെന്ന് പറഞ്ഞ് ആ ഒരു ഒരു നിയമത്തിൻ്റെ പദ്ധതിക്കകത്ത് അകത്തു പോകേണ്ട സ്ഥാനത്ത് ജാമ്യത്തിൽ വിടും ജാമ്യത്തിൽ ആ ജാമ്യത്തിലെടുക്കുമ്പോൾ ആ മനുഷ്യൻ ജാമ്യക്കാരൻ എന്താ ചെയ്യുന്നത് ജാമ്യക്കാരൻ്റെ രണ്ട് വാക്കുകൾ വേദപുസ്തകത്തിൽ എന്നുള്ള വാക്കിന് മലയാളത്തിൽ ചിലപ്പോഴൊക്കെ വാക്ക് മാറി വാരി മാറി വന്നിരുന്നു നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ജാമ്യക്കാരനെ വിളിക്കുന്ന മറ്റൊരു പര്യായ പദമാണ് ഉത്തരവാദി തത്വത്തിൽ ജാമ്യക്കാരൻ ഉത്തരവാദിയാണ് കോടതിയോട് പറയുന്നു ഈ ആളെ വിട്ടയക്കണം ഞാൻ അയക്ക് ജാമ്യം നിൽക്കാം എന്ന് പറഞ്ഞാൽ ഞാൻ അയാൾ കോടതി വിളിക്കുമ്പോൾ വരുമെന്നും അയക്കട കാര്യങ്ങൾ തെളിയുന്നതുവരെയും അയാൾ രാജ്യം വിട്ടു പോകത്തില്ലെന്നും അയാൾ കൊടുക്കാനുള്ള കാശ് കുറ്റം തെളിയിക്കപ്പെട്ടാൽ അയാൾ തന്നില്ലെങ്കിൽ ഞാൻ തന്നോളാന്നും അങ്ങനെ ആ കക്ഷിയുടെ മുഴുവൻ ഉത്തരവാദിത്വം എടുക്കാൻ കഴിയുന്ന ഒരാളാണ് ജാമ്യക്കാരൻ ജാമ്യം നിൽക്കാൻ ആരും വരികയല്ല സദൃശ്യവാക്യത്തിനകത്തല്ല മോശയുടെ ന്യായ പ്രമാണത്തിൽ ജാമ്യക്കാരനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനർത്ഥം അന്ന് ജാമ്യക്കാരനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല സദൃശ്യവാക്യത്തിലൊക്കെയാണ് ജാമ്യക്കാരനെക്കുറിച്ചൊക്കെ പിന്നീട് പരാമർശമായിട്ട് വരുന്നത് കാരണം ജാമ്യക്കാരൻ ആവശ്യമായി വരുന്നത് ആടെ വലിയ പ്രയാസത്തിൽ നിന്ന് ഉത്തരവാദിത്തപ്പെടാൻ ആരുമില്ലാതെ വരുമ്പോഴാണ് ഉത്തരവാദിയെ കോടതിക്ക് കാണേണ്ടി വരുന്നത് ജാമ്യക്കാരനെ തന്നിൽ തന്നെ വിശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ എനിക്ക് എന്നിൽ എൻ്റെ അപ്പനോ എൻ്റെ സഭക്കാർക്കോ അല്ലെങ്കിൽ കോടതിക്കോ വിശ്വസിക്കാൻ പറ്റാതെ വരുമ്പോൾ പറയും നീ ഇന്നാരെ കൊണ്ട് പറയിപ്പിക്കേ അല്ലെങ്കിൽ ഇന്നാരെ വിളിച്ചോണ്ട് പോവാ ഇന്നാര് ജാമ്യം നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ എനിക്ക് അവർക്ക് എന്നിൽ വിശ്വാസമില്ലാതെ വരുമ്പോൾ എൻ്റെ പ്രാപ്തിയിലും എൻ്റെ കരുത്തിലും വിശ്വാസമില്ലാതെ വരുമ്പോൾ അവിടെയാണ് ജാമ്യക്കാരൻ ആവശ്യമായി വരുന്നത് കോടതി ചോദിക്കുന്നു ജാമ്യക്കാരനുണ്ടെങ്കിൽ വിട്ടയക്കാം ഇല്ലെങ്കിൽ അകത്തു പോകും അതാണ് വിഷയം ഇല്ലെങ്കിൽ പോക്ക് നടക്കില്ല സ്വാതന്ത്ര്യം നടക്കില്ല കയ്യാമം വയ്ക്കും അകത്തു പോകും ഇനി തിരിച്ച് വീട്ടിൽ പോക്ക് നടക്കില്ല ജാമിക്കാരനുണ്ടെങ്കിൽ ഉത്തരവാദിത്വം വയ്ക്കാൻ ആളുണ്ടെങ്കിൽ കൂടെ വിടാം മറ്റൊരു വാക്ക് ഇഷ്കിയ രാജാവാണ് പറയുന്നത് ഇടനിൽക്കുന്നവൻ മുപ്പത്തിയെട്ട് യഷ്യാപ്രവചനം മുപ്പത്തെട്ടിൻ്റെ പതിനാല് അവിടെ പറയുന്നു ദൈവമേ നീ എനിക്ക് നിൽക്കണമേ ഇടനിൽക്കണമേ നിൽക്കുന്നവൻ ജാമ്യക്കാരനാണ് എന്ന് പറഞ്ഞാൽ ഈ വിഷയം തീരുന്നത് തീരും ജാമ്യക്കാരൻ എന്നാ ജീവിതകാലം മുഴുവൻ ജാമ്യക്കാരൻ വേണ്ട തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് വരെയും ജാമ്യക്കാരൻ കൂടെ വേണ്ട കൂടെ വേണ്ട പിന്നെയോ പ്രമാദമായിരിക്കുന്ന ഈ വിഷയങ്ങളൊന്ന് കെട്ടടങ്ങുന്നതുവരെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരാൾ വേണം മനസ്സിലാകുന്നോ ഞാൻ നിങ്ങളെ വില ചൂണ്ടി പറയുന്നു ഇപ്പോൾ ആരോപിതനായി തെളിയിക്കപ്പെടാൻ പറ്റാതെ എന്തായിത്തീരുമെന്നറിയാതെ എനിക്ക് തന്നെ തോന്നുന്നു എനിക്കെന്തെങ്കിലും പറ്റിപ്പോയോ ഞാൻ അബദ്ധം കാണിച്ചു തെളിയിക്കപ്പെടാൻ വയ്യാത്ത നിലവാരത്തിൽ വാക്കുമുട്ടി നിൽക്കുമ്പോൾ രണ്ട് കാര്യം പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ഒന്ന് ആയുഷ്കാലം മുഴുവൻ ജാമ്യക്കാരൻ കൂടെ വേണ്ട ഒരു ഷോർട്ട് പീരിയഡ് ഈ വിഷയങ്ങൾ ഒന്ന് തെളിഞ്ഞുണങ്ങി വരണം അതുവരെ ജാമ്യക്കാരനെ കോടതിക്ക് ആവശ്യമാണ് ഇത് കഴിയുമ്പോൾ നിൻ്റെ ഭാഗത്ത് പറയത്തക്ക തെറ്റുകളൊന്നുമില്ല നീ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പിന്നെ ജാമ്യക്കാരൻ വേണ്ട അയക്കയക്കട വഴിക്ക് പോകാം നിനക്ക് നിൻ്റെ വഴിക്ക് പോകാം ചില കാലഘട്ടത്തിൽ നിന്നെ ഒന്ന് ഉത്തരവാദിത്തപ്പെടാൻ നിനക്കും വിഷയത്തിനും ഇടയിൽ ഇടനിൽക്കാൻ ചിലടെ ഇടയിൽ ഇടനിൽക്കാൻ ആരും കാണുകയില്ല ആര് വിളിച്ചാലും വരികയല്ല ബന്ധുക്കളോടും ചാർച്ചക്കാരോടും സ്വന്തക്കാരോടും സഭക്കാരോടും നീ സ്നേഹിച്ചവരോടൊക്കെ പറഞ്ഞു നോക്കി ഒന്ന് പറ നിങ്ങളാരെങ്കിലും ഒന്ന് പറ നിങ്ങളൊന്ന് ഇടപെട് എനിക്ക് വേണ്ടി ഒന്ന് പറ ആരും പറയാന്ന് പറഞ്ഞവർ പോലും പറയാതെ പോയി സ്വർഗത്തിലെ അപ്പൻ നിന്നോട് പറയുന്നു ഞാൻ സിംഹാസനാരുടനാണ് ദൂതന്മാരുടെ ആരാധ്യനാണ് സ്വർഗം വിട്ടു വരേണ്ട കാര്യം എനിക്കില്ലെങ്കിലും നിനക്ക് ജാമ്യക്കാരനാകാൻ ഞാൻ വരാം നിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിൻ്റെ വിഷയങ്ങൾ പര്യവസാനിക്കുവോളം നിന്നെ നേരെ നിർത്തുവോളം ഞാൻ നിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിനക്ക് ഇടനിലക്കാരനായി നിനക്ക് ജാമ്യക്കാരനായി നിന്നോളാം ഇയോ പറയുന്നു ഭൂമിയിൽ കരമടച്ച രസീതി കൊണ്ടുവന്ന് ജാമ്യമെടുക്കാൻ ആരുമില്ല പക്ഷേ എനിക്കൊരു ജാമ്യക്കാരനുണ്ട് എനിക്കൊരു സാക്ഷിയുണ്ട് അവൻ സ്വർഗത്തിലാണ് ഉയരത്തിലാണ് ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചോദിക്കുന്നു വിഷയങ്ങൾ അവസാനിക്കും സിസ്റ്റർ എൻ്റെ പ്രിയ ബ്രദർ ഇപ്പോൾ നിൻ്റെ കഴിവ് തെളിയിക്കാൻ പറ്റാത്ത നിൻ്റെ കരുത്ത് തെളിയിക്കാൻ പറ്റാത്ത നിനക്ക് കാര്യത്തിലേക്ക് കടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സ്വർഗം പറയുന്നു ഈ വിഷയം തീരും ഈ കാര്യങ്ങൾ തീരും തീരുന്നത് വരെ മറ്റുള്ളവർക്ക് നിന്നെ ബോധ്യമാകേണ്ടതിന് ഒരു ജാമ്യക്കാരൻ ആവശ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നു ഈ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും കലുഷിത അന്തരീക്ഷങ്ങളും തീരുവോളം എനിക്ക് ഒരു സാക്ഷി വേണം എനിക്കൊരു ജാമ്യക്കാരൻ വേണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഒരു ജാമ്യം നിൽക്കാൻ ഒരു ലോൺ എടുക്കേണ്ടി വന്നപ്പോൾ ഒരു ചിട്ടി വിളിച്ചപ്പോൾ പണം കിട്ടാനൊക്കെ ഒരു ജാമ്യക്കാരൻ വേണ്ടി വന്നേ കാഴ്ചക്കാലം മുഴുവൻ അയാൾ വേണ്ടി വരികയല്ല ഒരു കാലം കഴിയുമ്പോൾ നീ ആരാന്ന് തെളിയും നിൻ്റെ വിഷയങ്ങൾ തെളിയും നിൻ്റെ പ്രശ്നങ്ങൾ തീരും അതുവരെ ഒരു ജാമ്യക്കാരൻ ഇന്ന് ദൈവം പറയുന്നു ഞാൻ നിൻ്റെ ജാമ്യക്കാരനാകാം ഞാൻ നിൻ്റെ സാക്ഷിയാകാം ജീവിക്കാമോ പിടിച്ചു നിൽക്കാമോ മരിക്കാനൊന്നും ആഗ്രഹിക്കരുത് നാട് വിട്ടുപോകാൻ ആഗ്രഹിക്കരുത് ജോലി റിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കരുത് വീട്ടിൽ നിന്ന് ഡിവോഴ്സിനൊന്നും പേപ്പർ തയ്യാറാക്കരുത് ഇപ്പം നീ പ്രശ്നത്തിലാണെന്നറിയാം ഞാൻ നിൻ്റെ സാക്ഷിയാകാം ഞാൻ നിൻ്റെ ജാമ്യക്കാരനാകാം നിൻ്റെ വിഷയം തെളിയുവോളം പോകണം നിൻ്റെ ഭാഗത്ത് കുറ്റമില്ലെന്നും നീ ഇവിടെ തന്നെ നിൽക്കേണ്ടയാളാണെന്നും നിനക്ക് അവകാശപ്പെട്ടതാണിതെന്നും തെളിയിക്കുന്നത് വരെ ഞാൻ നിൻ്റെ ജാമ്യക്കാരനാകാം വേണോ 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 യേശു പറയുന്നു ഞാൻ നിൻ്റെ ജാമ്യക്കാരനാകാം ഞാൻ നിൻ്റെ സാക്ഷിയാകാം കർത്താവ് ചില കാര്യങ്ങൾ തെളിയിക്കും അതുവരെ അങ്ങനെയാണെങ്കിൽ നീ നിൻ്റെ കുറുക്കുവഴികൾ നോക്കരുത് പേന ദാത്തി വെക്ക് ആ കടലാസ് ചുരുട്ടിക്കള വക്കീലിനെ കാണാൻ പോകരുത് കേസ് കൊടുക്കാൻ പോകരുത് വിഷയം തീരും ഞാൻ ജാമ്യക്കാരനാകാം ഞാൻ സാക്ഷിയാകാം പ്രാർത്ഥിക്കട്ടെ ആർക്ക് വേണം യേശുവിനെ ജാമ്യക്കാരനായി സാക്ഷിയായി വേണ്ടവർ ഇന്ന് തീരുമാനിക്കൂ ദൈവം പ്രവർത്തിക്കും പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ കരുണാർധരനും മനസ്സലിവുള്ളവനുമായ ദൈവമേ തിരുസന്നിധിയിൽ അങ്ങയുടെ ഭാവങ്ങൾ ഞങ്ങൾക്കാണ് അങ്ങ് രക്ഷകൻ മാത്രമല്ല അങ്ങ് ന്യായാധിപൻ മാത്രമല്ല അങ്ങ് ശിക്ഷിക്കുന്നവൻ മാത്രമല്ല അങ്ങ് വൈദ്യൻ മാത്രമല്ല അങ്ങ് ഇടയൻ മാത്രമല്ല അങ്ങ് വാതിൽ മാത്രമല്ല അങ്ങ് ദാതാവ് മാത്രമല്ല അങ്ങോട്ട് സൃഷ്ടാവ് മാത്രമല്ല അങ്ങ് വീണ്ടെടുപ്പുകാരൻ മാത്രമല്ല ചില വേളകളിൽ അങ്ങ് ജാമ്യക്കാരനായി വരും സാക്ഷിയായി വരും അപ്പാ ആരും ഇടനിൽക്കാനില്ലാത്തവർക്ക് ഇന്ന് അങ്ങ് ഇടനിലക്കാരനായി ചെല്ലണേ ആരെങ്കിലും ഈ ദൂത് കേട്ട് അങ്ങനെ അങ്ങയോട് അങ്ങോട്ടാവശ്യപ്പെട്ടാൽ ഞാൻ ഈ ദൂത് തന്ന കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവരുടെ വിഷയം തെളിയുവോളം അവരെ ഒന്ന് താങ്ങി നിർത്താൻ ജാമ്യക്കാരനാകാൻ സാക്ഷിയാകാൻ അങ്ങ് പോകില്ലേ പോണം പോണം കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്നു അതാവശ്യമുള്ളവർക്ക് ഈ ദൂത് ഫലിക്കട്ടെ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ